അകത്തേക്ക് ആഗമിച്ചോട്ടെ. പ്രവേശിക്കാം. അങ്ങ് അന്വേഷിച്ചെന്ന് പ്രധാന കാര്യദർശി പറഞ്ഞു. ആ ശരിയാണ്. ഓ, 4 മണിക്ക് ഓഡിറ്റർ വരാമെന്ന് ഏറ്റിരുന്നു. ഇപ്പോൾ വിളിച്ചു പറയുന്നു എന്തോ അസൗകര്യമാണെന്ന്. ഓഡിറ്റർ എന്ന വാക്കിന് മലയാളമുണ്ട്. കണക്ക് പരിശോധകൻ. ഹരിപ്രസാദിനെ പോലെയുള്ള ഭാഷാ സ്നേഹികളെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. ഓഡിറ്റർക്ക് മലയാളം കിട്ടിയെന്നും ആയതുകൊണ്ട് ആ പദം ഇനിമേൽ ഉപയോഗിക്കാൻ പാടില്ലെന്നും കാണിച്ചുകൊണ്ട് ജീവനക്കാർക്കൊരു അറിയിപ്പ് ഉടൻ തന്നെ പുറപ്പെടുവിച്ചേക്കൂ. ആയിക്കോട്ടെ. ഒരു സംശയം മേധാവി. ചോദിച്ചോളൂ. ഈ കാര്യാലയത്തിൽ എല്ലാം മലയാളമയമാണ്. പക്ഷേ സ്ഥാപനത്തിന്റെ പേര് മാത്രം ജിജി കെമിക്കൽസ്. അതിലൊരു അപാകതയില്ലേ? യഥാർത്ഥത്തിൽ ഗാഗാ രാസ പദാർത്ഥ നിർമ്മാണശാല എന്നല്ലേ വേണ്ടിയിരുന്നത്? ന്യായമായ ചോദ്യം. ഇതുവരെ മറ്റാരോടും വെളിപ്പെടുത്താതിരുന്ന രഹസ്യം ശ്രീമാൻ ഹരിപ്രസാദിനോട് പറയുകയാണ്. എന്റെ അപ്പൂപ്പനാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. സ്ഥാപനം ഇത്രയും പേര് നേടിയത് കൊണ്ടും പേര് മാറ്റിയാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് കോപിക്കുമോ എന്നുള്ള ഭയവും കൊണ്ടാണ് ഈ പേര് ഇതുവരെ മാറ്റാത്തത്. ആ കാര്യത്തിലേക്ക് കടക്കാം. ഹരിപ്രസാദ് ഉടനെ തന്നെ കണക്ക് പരിശോധനന്റെ കാര്യാലയം വരെ പോണം. ഇന്ന് തന്നെ പോണോ? വേണം. വക്കീലിനെ കണ്ടിട്ട് ഞാൻ അവിടെ എത്തിക്കോളാം. നിരാഹാരം നടത്തിയെന്നോ? എന്നിട്ട്? ആ ശരി ശരി, വക്കീലിനെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഹരിപ്രസാദിന്റെയോ? ഇപ്പോ ശരി ശരി. ഹരിപ്രസാദ്, ഞാനിപ്പോ തന്നെ കണക്ക് പരിശോധനന്റെ കാര്യാലയത്തിലേക്ക് പോവുകയാണ്. വരൂ വരൂ. ഇപ്പോ വിളിച്ചത് നിങ്ങളുടെ സുഹൃത്ത് അരവിന്ദനാണ്. നിങ്ങളുടെ അമ്മയ്ക്ക്? അമ്മയ്ക്ക്? അമ്മയ്ക്ക് എന്ത് പറ്റി? ഒരു ചെറിയ നെഞ്ചി വേദന. അബേ, പേടിക്കാനൊന്നുമില്ല. വിമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹരി അങ്ങോട്ടൊന്ന് ചെല്ലണം. കണക്ക് പരിശോധന കണ്ടിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയിക്കോളാം. ഈ അർപ്പണബോധം ഞാൻ മാനിക്കുന്നു. പക്ഷേ കണക്ക് പരിശോധന നാളെ കണ്ടാൽ മതി. ഇതിപ്പോ പൊയ്ക്കോളൂ. നിൽക്കൂ. ആശുപത്രിയിൽ അത്യാവശ്യ ചെലവുകൾക്ക് ഇത് വെച്ചോളൂ. അയ്യോ വേണ്ട ജി. വാങ്ങിക്കോളൂ. മഹാത്മാ, ഹരിപ്രസാദിന്റെ മാതാവിന് ഒരു കുഴപ്പം വരുത്തരുതേ. കേരളവും പഞ്ചാബുമായി ഇന്ന് നടന്ന മാച്ചിൽ കേരളം. ഈ കുറുക്കന്മാരുടെ പന്തിരി കളി കാണാൻ പോരുന്നു പല പ്രാവശ്യം ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതല്ലേ. ആൾക്കാരുടെ മുമ്പ് വെച്ച് വഴക്കറിഞ്ഞാൽ ഇപ്പൊ നിരാഹാരം തുടങ്ങും പറഞ്ഞേക്കാം. ചർച്ചകളൊക്കെ ഭവനത്തിൽ ചെന്നിട്ടാകാം. ഇപ്പോൾ വാഹനത്തിൽ കയറൂ. ലാൽ ബഹദൂർ. ശ്രീമാൻ ഹരിപ്രസാദ്, എന്റെ അറയിലേക്ക് വരൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഏതമ്മ? എന്റെ അമ്മയെ പറ്റിയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, നാട്ടിലുള്ള എന്റെ അമ്മയുടെ അമ്മയും ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ചിന്താക്കുഴപ്പം വന്നത്. എന്റെ അമ്മയ്ക്ക് കുറവുണ്ട്, താമസിയാതെ ആശുപത്രിയിൽ നിന്നും വിമോചിതയാകും. നിങ്ങൾക്ക് പന്ത് കളി എങ്ങനെയുണ്ടായിരുന്നു? ആശുപത്രിയിൽ ആരാ പന്ത് കളിക്കുന്നത്? ഉരുളണ്ട, ആവേശത്തോടെ നിങ്ങൾ ഇന്നലത്തെ മത്സര വിജയം ആഘോഷിക്കുന്നത്
ഞാൻ നേരിട്ട് കണ്ടു. ഇന്നലെ കളിസ്ഥലത്ത് വെച്ച് കണ്ടത് എന്നെ തന്നെയാണെന്ന് അങ്ങേക്ക് ഉറപ്പാണോ? എന്റെ കണ്ണുകൾ എന്നെ വഞ്ചിക്കില്ല. ഈശ്വര, ജോലി പോയി. ഇല്ല മേധാവി, വഞ്ചിച്ചു വഞ്ചിച്ചു വഞ്ചിച്ചു. അടയ്ക്കു വായ. സത്യത്തിന്റെ വായ അധികം നാൾ മൂടിക്കെട്ടി വെക്കാൻ പറ്റില്ല. ഇന്നലെ കളിസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എനിക്ക് കണ്ണ് കണ്ണാടി ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണമായിരുന്നു. മാത്രമല്ല മുടി പറകിലോട്ട് ചീകി വച്ചിട്ടും ഉണ്ടായിരുന്നിരിക്കണം. എങ്കിൽ അത് ഞാനല്ലെന്ന് പറയേണ്ടി വന്നതിൽ അതിയായി ഖേദമുണ്ട്. പിന്നെ അത് പൂങ്കുന്നത്ത് ഗാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ടൻ ഗിരിപ്രസാദ്, ഞാൻ ഇരട്ട പെറ്റ, എന്റെ അമ്മ ഇരട്ട പെറ്റ താന്തോന്നിയായ എന്റെ സ്വന്തം അനുജൻ, ഞങ്ങൾ തമ്മിൽ കഷ്ടിച്ച് ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ അഞ്ച് മിനിറ്റിന്റെ വ്യത്യാസം പോലുമില്ല. ഈ നോട്ടം ഇതിനു മുമ്പും പലരും നോക്കിയിട്ടുള്ളതാണ്. എന്റെ അമ്മയ്ക്ക് പോലും ഞങ്ങൾ പരസ്പരം മാറിപ്പോകുമായിരുന്നു. കുഞ്ഞുനാളിൽ ഞാൻ വിശന്ന് കരയുമ്പോ അമ്മ തെറ്റി അവന് പാല് കൊടുക്കുമായിരുന്നു. പിന്നെ അവന് കന്നട ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ അമ്മയ്ക്ക് ഈ ചിന്താക്കുഴപ്പം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നത്. ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ കന്നട? പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കില്ല. തിരിച്ചറിയാൻ വേണ്ടി അമ്മ കണ്ടുപിടിച്ച ഒരു ഉപായമായിരുന്നു ഈ കന്നട. ശ്രീമാൻ ഹരിപ്രസാദ് പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കാം. തൽക്കാലം പൊയ്ക്കോളൂ. നിൽക്കൂ. ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ആ എങ്കിൽ നമുക്ക് ഒന്നിച്ചൊരിടം വരെ പോകാനുണ്ട്. അങ്ങേക്കിപ്പോഴും എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. എന്നെപ്പോലെ തന്നെ എനിക്കൊരു അനുജനുണ്ടെന്ന കാര്യം അങ്ങേക്ക് വിശ്വാസമായിട്ടില്ല. അത് സ്പഷ്ടമാക്കാനല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഹരിപ്രസാദിന്റെ കണ്ടെത്തലിൽ ലേശം സത്യമില്ലാതില്ല. അനുജനെപ്പറ്റി കൂടുതൽ അറിയാൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ ഹരിയെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളൊരു കായിക വിനോദ പ്രേമിയല്ല എന്ന് എനിക്കറിയാം. മാത്രവുമല്ല എന്റെ സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരെ കാണുന്ന പോലെ അല്ല ഞാൻ നിങ്ങളെ കാണുന്നത്. അവർക്കൊന്നുമില്ലാത്ത സത്യസന്ധതയും ജോലിയോടുള്ള അർപ്പണ മനോഭാവവും ആദർശ ശുദ്ധിയും ഇതിലെല്ലാം ഉപരി മാതൃഭാഷാ സ്നേഹവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടൊക്കെയാ നിങ്ങളുടെ തനിപ്പകർപ്പായ അനുജനെ കുറിച്ച് അറിയാൻ എനിക്ക് കൂടുതൽ കൗതുകം. ഗിരിപ്രസാദ് എന്ത് ചെയ്യുന്നു? അത് പറയാതിരിക്കുന്നതാണ് ഭംഗി. രൂപത്തിൽ മാത്രമേ ഞാനും അവരുമായിട്ട് സാദൃശ്യമുള്ളൂ. സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഉഗാണ്ടയും ഉത്തർപ്രദേശും പോലെയാ. അനുജൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാ എളുപ്പം. അവൻ എല്ലാറ്റിലുമുണ്ട്. കായിക വിനോദം, നിശ്ചല ഛായാഗ്രഹണം, ചലച്ചിത്രം, ചിത്രകല, എന്തിനേറെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുപോലെ അവന്റെ കയ്യിൽ ഇല്ലാത്ത വകുപ്പുകളൊന്നുമില്ല. ചിത്രകല പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്. ചിത്രകലയിൽ ഒന്നാമനായിട്ടാ അവൻ ചിറാപ്പൂഞ്ചി സർവകലാശാലയിൽ നിന്നും ജയിച്ചത്. പക്ഷെ ഒന്നിൽ ഉറച്ചു നിൽക്കില്ല, തത്തി തത്തി കളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ പുലികിടന്ന മട എന്ന സ്ഥാനപ്പേരുള്ള ഞങ്ങളുടെ കുടുംബം പൂച്ച കിടന്ന മടയായി തീർന്നത്. എന്നാലും എന്റെ ഇരട്ടയായി ജനിച്ചിട്ട് എന്റെ ഒരു സ്വഭാവവും അവന് കിട്ടിയില്ലെന്ന് ഓർക്കുമ്പോഴാ. അതിലൊരു അത്ഭുതവുമില്ല. എന്റെ അച്ഛനും അച്ഛന്റെ അനുജനും ഇരട്ടപ്പെട്ടവരായിരുന്നു. അവരുടെ സ്വഭാവത്തിൽ ഒരു പൊരുത്തവും ഉണ്ടായിരുന്നില്ല. ഒരു ജോലിയില്ലാതെ അനുജൻ നടക്കുന്നതാണ് ഹരിയുടെ പ്രശ്നമെങ്കിൽ അത് ഞാൻ പരിഹരിക്കാം. തൽക്കാലം എന്റെ മകളെ ഹരിയുടെ അനുജൻ ചിത്രകല പഠിപ്പിക്കട്ടെ. അത് വേണോ ജി? വേണം. ആ നാളെ തന്നെ അനുജനോട് എന്നെ ഒന്ന് കാണാൻ പറയും. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി.